അമ്മായി ആരോ എടുത്തിട്ട് പെരുമാറി പോലെ ഉണ്ടല്ലോ. പെരുമാറിയിട്ടുണ്ടാവും, പക്ഷെ എടുത്തിടാനൊന്നും പറ്റി കാണൂല. ഞാൻ പുറത്തൊരു പോരിന് പോയതാ. ആ ഇവിടെ എടുക്കുന്ന പോര് പോരാത്ത, ഇപ്പൊ പുറത്തും പോയി പോരെടുത്തു തുടങ്ങി. അല്ല മുകേഷേട്ടാ, ഞാൻ പൊള്ളാച്ചിയിലെ കാളപ്പോറിന് പോയതാന്ന്. ഇപ്പൊ അമ്മായിക്ക് മനസ്സിലായല്ലോ, ഇവിടെ പോരെടുക്കുമ്പോ ഞങ്ങള് ക്ഷമിക്കുന്ന പോലെ കാളകൾ ക്ഷമിക്കല്ലെന്ന് നല്ല കുത്തുവെച്ചു തന്നില്ലേ. ശരി, അമ്മായിക്ക് ഈ കാളപ്പോരിന് പോയിട്ട് എന്തെങ്കിലും സമ്മാനം വല്ലതും കിട്ടിയോ? അതാണല്ലോ കയ്യിലും തലയിലും ഒക്കെ കാണുന്നത്. അമ്മായി, എന്താണ് ഈ കാളപ്പോര് കാളപ്പോരും നമ്മൾ കേട്ടിട്ടുള്ളത്, എന്താണ് അതിന്റെ ആക്ച്വലി ആ മത്സരം എന്താണ്? അതായത് ഈ ഓടി വരുന്ന കാളയുടെ കൊമ്പിൽ പിടിച്ച് തടഞ്ഞ് മൂക്കുത്തിയിടണം. ഷോ, കൊമ്പി പിടിക്കുന്നവരെ ഒക്കെ ഒന്നാമത്തെ കാളൊരാണാണ്, അതിനൊരു മൂക്കൂത്തിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്ന കാര്യമാണ്? ഈ മൂക്കൂത്തി പങ്കെടുക്കാൻ പോകുന്ന അമ്മായി കൊണ്ടുപോകണോ അതോ അവിടുന്ന് മേടിക്കണോ, എങ്ങനെയാണ് ഈ മൂക്കൂത്തിയുടെ ഇടപാട്? എന്റെ പിഷാരടി, മണ്ടത്തരം പറയാതിരി. അമ്മായി അതല്ല ഉദ്ദേശിച്ചത്, ഈ കാളയുടെ കൊമ്പിങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴെ ഇങ്ങനെ കുത്തുമ്പോഴത്തേ കമ്മറ്റിക്കാർ മൂക്കൂത്തി കൊണ്ട് കൊടുക്കും, അപ്പൊ ഇട്ട് കൊടുക്കണം. നിങ്ങൾ രണ്ടുപേര് കുറച്ചെങ്കിലും ഡെവലപ്പായി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓ, ഈ ബഡായ ബംഗ്ലാവിലേക്ക് തിരിച്ചു വരണ്ടായിരുന്നു. എന്റെ ഭഗവാനെ, എന്നെ നിന്ന് നിപ്പിലാക്കി എടുത്തേക്ക്. ഞാൻ ഉദ്ദേശിച്ചതേ ഈ കാളേനെ മൂക്കൂത്തിക്കണ കാര്യമല്ല, കാളയുടെ കൊമ്പ് പിടിച്ച് നിലത്ത് മൂക്കൂത്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അമ്മായി, അഥവാ കാളയുടെ കൊമ്പി പിടിച്ച് ഇങ്ങനെ നിലത്ത് കുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കാള കൊമ്പില് കുത്തി നമ്മളെ എടുത്തിട്ട് പോവും. ഞാനിതിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടെന്താറിയോ, ഇതുപോലെ തന്നെ കാള ഒരുത്തരെയും കുത്തിയിട്ട് ഒരു ഒറ്റ ഓട്ടം. ആ ഇത് കണ്ടത് എല്ലാരും ഇങ്ങനെ പകച്ചിങ്ങനെ നിന്നുപോയി. ആ സമയം നോക്കി കമ്മിറ്റിക്കാര് ഒരു പാട്ടിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പാട്ടോ? ആ ഏത് പാട്ട്? കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളഴിഞ്ഞ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കുളം പടി ചോടിക്കോ കാളെ മടിക്കാതെ. എന്തൊക്കെ പറഞ്ഞാലും കാളപ്പോര് ഒരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. പക്ഷെ ഈ ബഡായ് ബംഗ്ലാവ് കാരണം എനിക്ക് ഈ സ്ഥിതി വന്നത്. ബഡായ് ബംഗ്ലാവ് കാരണം കാളപ്പോരിൽ ഈ സ്ഥിതി വന്നു? കാളപ്പോരും ബഡായ് ബംഗ്ലാവും എന്താ ബന്ധം? അതായത് മുകേഷേട്ടാ, ഞാനിങ്ങനെ കാളേനെ കാത്തിങ്ങനെ കളത്തിൽ നിൽക്കുകയല്ലോ, അപ്പൊ കാളങ്ങനെ വരിക ചാർജ് ചെയ്തോണ്ട് മുമ്പൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗാലറിയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അമ്മായി ബഡായ് ബംഗ്ലാവ് ഒക്കെ കാണാറില്ലേട്ടാ. അയാളോട് താങ്ക് യു എന്ന് പറയാൻ വേണ്ടി ഞാനൊന്നും എല്ലാം തിരിഞ്ഞതും കാള വന്ന ഒരു ഒറ്റ കുത്ത് നേരെ തെറിച്ച് തൊട്ടപ്പുറത്ത് വിട്ടു ടെറസിന്റെ മുകളിൽ പോയി പതക്കോ എന്ന് പറഞ്ഞു വീടും. ആ എന്നിട്ട്? ആ ഞാനിങ്ങനെ മെല്ലെ ഇഴിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ തൊട്ടപ്പുറകിൽ ഇതാ ഒരാൾ കിടക്കണു. അതായത് അയാൾ നേരത്തെ കാളയിട്ട് പോരിന് പോയതാ. ആ കാള ഇതുപോലെ ഇടിച്ച് വലിച്ച് അയാൾ അവിടെ ഇട്ടത്. ആ പിന്നെ പരിചയപ്പെട്ടു, അങ്ങടങ്ങട് മിണ്ടാട്ടമൊക്കെ തുടങ്ങി, പിന്നെ ജാതകമൊക്കെ കൈമാറി, ഇപ്പൊ എല്ലാം കൊണ്ടും എല്ലാം ഒരുക്കി കല്യാണത്തിലുള്ള സെറ്റപ്പ് ഒക്കെ. ആഹാ, ടെറസിൽ കണ്ട ആളായിട്ട് കല്യാണം നിശ്ചയിച്ചോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട്. അല്ല, അപ്പൊ അമ്മായി പോര് നിർത്തി. ആര് പറഞ്ഞു നിർത്തിയെന്ന്? കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് അയാളുടെ അമ്മേനെയും അയാളുടെ പെങ്ങന്മാരായിട്ട് ഞാൻ ഫുൾ ടൈം പോരടിച്ച് അവരെ ഞാൻ ഒരാഴ്ചക്കകം വീട്ടിൽ നിന്ന് പുറത്താക്കും. ആ അതാണ് എന്റെ ലക്ഷ്യം.